പാംടിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ രശ്മി. എങ്ങനെ കോഴിയെ അടയിരുത്താമെന്നതും പിന്നെ എങ്ങനെയാണ് എല്ലാ കുട്ടികളും ഇതുപോലെ തന്നെ നമുക്ക് പലർക്കും അറിയാം, നമ്മൾ വെച്ച മുട്ടകളൊന്നും തന്നെ ചിലത് വിരിയാതെ പോവും, ചിലത് വിരിയും, അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ പലരും പറഞ്ഞിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് കോഴിയെ അടവെക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. എങ്ങനെ നമ്മളൊരു 10 മുട്ട വെക്കുകയാണെങ്കിൽ 10 എങ്ങനെയാ നമുക്ക് മുഴുവനായിട്ട് കിട്ടുക എന്നുള്ളതുമാണ് വീഡിയോയിൽ പറയുന്നത്. മുട്ടകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ BV380 പോലെയുള്ള കോഴികളെ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികളാണ് നമുക്ക് നന്നായിട്ട് അറിയാം. അത് പൂവൻ കോഴി ഇല്ലാതെ വളർത്തുന്ന ടൈപ്പ് കോഴികളാണല്ലോ. അപ്പൊ അവരുടെ മുട്ടയൊന്നും നമുക്ക് അടവെക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് നമ്മളെ പൂവനായിട്ട് ക്രോസ് ആയിട്ടുള്ള കോഴികളുടെ മുട്ടകൾ മാത്രമേ നമ്മൾക്ക് അടവെക്കാനായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. പലർക്കും മുട്ടകൾ ഈ വെക്കുന്ന കാര്യത്തിൽ പല സംശയങ്ങളുണ്ട്. നമ്മൾ ഏത് കോഴിയുടെ വെക്കണം, അങ്ങനെയായിട്ടുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പൊ അത് മാറാനായിട്ട് നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല ഉപകാരമാവും. നമുക്ക് ഈ കൊത്തുമുട്ടകൾ, പലർക്കും എന്താണ് കൊത്തുമുട്ടകൾ എന്നറിയില്ല. അപ്പൊ അതായത് ഏതാണ് പൂവൻ ക്രോസ് ആയിട്ട് നമ്മൾ കിട്ടുന്ന നവിയുടെ മുട്ടയാണ് നമ്മൾ കൊത്തുമുട്ട എന്ന് പറയുന്നത്. മുട്ടകളും ഇതുപോലെ നമ്മള് പല സ്ഥലത്തുനിന്ന്, പല വീടുകളിൽ നിന്നായാലും നമ്മൾ എവിടെ നിന്നായാലും നമ്മൾ മേടിക്കാറുണ്ടല്ലേ. അപ്പൊ നിങ്ങൾ ഈ മുട്ടകൾ തിരിച്ചറിയാൻ എങ്ങനെയാന്നുള്ളതാണ്, കൊത്തുമുട്ടകൾ എങ്ങനെ തിരിച്ചറിയാന്ന്. അതിന് പ്രത്യേകിച്ച് BV380 ഒക്കെ ഉള്ള സ്ഥലത്തുനിന്ന് നമ്മൾ മുട്ടയൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കൊത്തുമുട്ട ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് ഒരു മാർഗമില്ല എന്നുള്ളതാണ് സത്യം. സാധാരണ നാടൻ കോഴിയാണെങ്കിൽ മുട്ടയിട്ടിട്ട് ഒരു 10-12 ദിവസത്തെ മുട്ടകൾ നമുക്ക് ഇതിനായിട്ട് എടുത്തു വെക്കാവുന്നതാണ്. തന്നെ മുട്ട എടുക്കുമ്പോ അതിനും സൂക്ഷിക്കാണ്ട്, കാരണം അതിൽ കാര്യങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഒരുപാട് വലിപ്പമുള്ള മുട്ടകള്, അതുപോലെ തന്നെ ആകൃതി വ്യത്യാസമുള്ളത്, ഷേപ്പ്ലെസ് ആയിട്ടുള്ള അങ്ങനെയുള്ള മുട്ടകള്, അതുപോലെ വളരെ ചെറുതായിട്ടുള്ള മുട്ടകൾ, അതും നമുക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള മുട്ടകളൊന്നും നമ്മൾ പരമാവധി ഒഴിവാക്കുക. അങ്ങനെയുള്ള മുട്ടകളിൽ ചിലത് നമ്മൾ കണ്ടിട്ടില്ലേ, രണ്ടുണ്ണിയൊക്കെ ചിലതിലുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള മുട്ടകളാവും ചിലപ്പോൾ വലുതായിട്ടിരിക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള മുട്ടകളൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ അത് വിരിയാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ. എല്ലാവരും പറയുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലരോടും ചോദിക്കുമ്പോൾ പലരും പറയാറുണ്ട് ഞങ്ങളിതുപോലെ ഫ്രിഡ്ജില് മുട്ട വെച്ചിട്ട് ഞങ്ങൾ അത് വെച്ചിട്ട് വിരിയിപ്പിച്ചിട്ടാണ്. അപ്പൊ പലപ്പോഴും എനിക്ക് തന്നെ സംശയം ഉണ്ടായിട്ടുണ്ട്, നമ്മള് മുട്ട കഴുകി കഴിഞ്ഞാല്, മുട്ട നമ്മൾ കൂട്ടിനുള്ളിൽ നിന്ന് എടുത്തിട്ട് കഴുകി കഴിഞ്ഞാല് മുട്ട വിരിയോ, അതോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിഞ്ഞാല് വെച്ചിട്ട് നമ്മൾ എടുത്തിട്ട് ഉപയോഗിച്ച് അടവെക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വിരിയോ എന്നുള്ള ഒരുപാട് പേർക്ക് ഒരു കുറെ സംശയങ്ങളുണ്ട്. അപ്പൊ അതെന്താണെന്നതിന്റെ സത്യാവസ്ഥ എന്ന് പറയാം. ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ എടുക്കുന്ന മുട്ടകള് നമ്മൾ അപ്പൊ തന്നെ വെക്കാൻ പാടില്ല. അപ്പോ പൊതുവെ നമ്മള് എല്ലാവരും വൈകുന്നേരത്താണ് വെക്കേണ്ടത്. വെക്കാറുള്ളതെന്നല്ല, വെക്കേണ്ടത് വൈകുന്നേരത്തെ സമയത്താണ് ഏറ്റവും നല്ലത്. കാരണം അത് ആ കോഴീനെ നമ്മൾ അടവെക്കാനായിട്ട് ഇരുത്തുമ്പോൾ അത് ആ പരിസ്ഥിതിയൊക്കെ ആയിട്ട് ഒരു ചുറ്റുപാടൊക്കെ ആയിട്ട് രാത്രി സമയത്ത് വെക്കുകയാണ് നമുക്ക് നല്ലത്. അപ്പൊ അത് അവിടെ ഇരുന്നോളും. ഫ്രിഡ്ജിൽ വെച്ച മുട്ടയുടെ കാര്യമാണ് നമ്മൾ പറയാൻ പോയി വന്നത് അല്ലെ. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ അപ്പൊ തന്നെ നമ്മൾ ഫ്രിഡ്ജില് മുട്ട വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതോടുകൂടിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു അപ്പൊന്നും ആ തണവോട് കൂടിയിട്ട് നമ്മൾ ഒരിക്കലും എടുക്കരുത്. അല്ലാതെ ആ തണവൊക്കെ ഒന്ന് വിട്ടിട്ട്, അതായത് നമ്മളിപ്പോ നാളെ ഇന്ന് വൈകുന്നേരം നമ്മൾ വെക്കേണ്ട മുട്ടയാണെങ്കിൽ നമ്മൾ രാവിലെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തിറക്കി വെക്കുക, അല്ലെങ്കിൽ തലേ ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കി വെക്കണം. അത് ആ തണവ് ഒന്ന് വിടിയിപ്പിച്ചിട്ട്, അത് ആ തണവിന്റെ അന്തരീക്ഷത്തിൽ നിന്നൊന്ന് മാറിയിട്ട് വേണം നമ്മളത് വിരിയിക്കാനായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. വെക്കുമ്പോൾ തന്നെ വല്ലാതെ തണവ് കൂടിയ ഭാഗത്ത് നമ്മളത് വെക്കരുത്. താഴത്തെ ഒരു സ്റ്റോറൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ ആ ഭാഗത്ത് മുട്ടകൾ സ്റ്റോർ ചെയ്യുക, അങ്ങനെ വെക്കണം എന്നുള്ളവര്. പിന്നെ പഴക്കം ചെന്ന മുട്ടകൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലേ, അതിന്റെ പുറത്തൊക്കെ ചിലപ്പോൾ ഒരു ബ്ലാക്ക് കുത്തുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ, നമുക്കൊരു മുട്ട കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇത് വെക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെ വിരിയിക്കാൻ വെക്കുന്ന മുട്ടകൾ നമ്മൾ വിരിയിക്കാനാണെങ്കിൽ നമ്മളവർക്ക് നമ്മളത് പ്രത്യേകം സെപ്പറേറ്റ് ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കണം. അതായത് നമ്മൾ ചൂട് കൂടിയ സ്ഥലത്തോ അങ്ങനെ ഒരു സ്ഥലത്ത് വെക്കരുത്. നോർമൽ ടെമ്പറേച്ചർ ആയിട്ടുള്ള സ്ഥലത്ത്, നമ്മൾ സാധാരണ നമ്മൾ അരി പണ്ടത്തെ ആൾക്കാരൊക്കെ കണ്ടിട്ടില്ല, നമ്മൾ അരിയുടെ ചെമ്പിലൊക്കെയാണ് ഇട്ട് വെക്കുക. അപ്പൊ അങ്ങനെയായിട്ട് സൂക്ഷിക്കാവും ഏറ്റവും നല്ലത്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. എന്റെ എല്ലാ മുട്ടകളും ഇതിപ്പോ പറമ്പോലെ കോഴിക്ക് വെക്കുന്ന എല്ലാ മുട്ടകളും വിരിഞ്ഞു കിട്ടാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൂടിയിട്ടാണ് ഞാനിപ്പോ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. കാരണം പലർക്കും പല സംശയങ്ങളാണ്. അതായത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചിലവർ ഉപയോഗിക്കുന്നു, ചിലവർ പറയുന്നു എന്താ പറയാ, മാനം കാട്ടരുത്, അങ്ങനെ മുട്ട എടുക്കുമ്പോൾ കോഴിക്കുട്ടിന് അവർ കൈ തൊട്ട മുട്ട വിരിയില്ലേ, അങ്ങനെ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിരുന്നു.
ശാസ്ത്രീയ വശല്ല കേട്ടോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള രീതികളൊക്കെ നിങ്ങൾ പിന്തുടരുക. ഒരു മുട്ട തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള പുത്തുമുട്ടകൾ തന്നെ സെലക്ട് ചെയ്യുക. പൂവൻ ക്രോസ് ആയിട്ടുള്ള കോഴികളുടെ മുട്ടകൾ തന്നെ സെലക്ട് ചെയ്യുക. ഇനി കോഴിയാണ് അല്ലേ അടുത്തതായിട്ട്. അപ്പൊ എങ്ങനെ ഏത് ടൈപ്പ് കോഴീനെ ഇരുത്തണം എന്നുള്ളതാണ്. അപ്പോ നമ്മൾക്ക് നല്ല ഇതിപ്പോ ഇവിടെ നാടൻ കോഴി നാടനായിട്ടുള്ള കോഴികളെ നമ്മുടെ പനിയാ പനിച്ചിരിക്കാന്നാണ് പറയുക. അപ്പൊ പൊരുന്നിരിക്കാൻ പറ്റും അങ്ങനെയുള്ള കോഴികളെ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ആദ്യത്തെ നമ്മൾ ഇത് പുറത്തുതന്നെ ആദ്യമായിട്ട് മുട്ടടണ കോഴി. അപ്പൊ അതൊക്കെ ആവുമ്പോൾ നമുക്ക് വളരെയധികം റിസ്ക് ആണ്. കാരണം ഈ കോഴി ഇരിക്കോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ കുറച്ച് ദിവസം ഇരുന്നിട്ട് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ കുറെ ദിവസം പുറത്ത് നടക്കും. തിന്നാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കുറെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പൊ ഈ മുട്ട ഇരിക്കുന്നതൊക്കെ ചൂടാറും. അങ്ങനെ മുട്ട വിരിയാതെ വരാം. മുട്ടട്ട് കഴിഞ്ഞിട്ട് പനിച്ചിട്ട് പനിയായാൽ ഇപ്പൊ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെയൊക്കെ പനി എന്നാണ് പറയുക, പനി പിടിക്കുക എന്നാണ് പറയുക. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ എവിടെയാണോ മുട്ടട്ടത് അവിടെ തന്നെയാണ് ഇവരിയിരിക്കുക. കഴിയുന്നതും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളതും കോഴികൾ. അപ്പൊ അവിടെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇരുന്ന് കഴിഞ്ഞിട്ടായാലും മുട്ടയിടൽ കഴിഞ്ഞു നമ്മൾ വിചാരിക്കും. പക്ഷെ രണ്ടു മൂന്ന് ദിവസം വരെ ചിലപ്പോൾ എന്ത് ചെയ്യും ഈ കോഴികള് അവിടെ മുട്ടയിടന്ന് കാണാം, മുട്ടയിട്ടിട്ട് അവിടെ തന്നെ ഇരിക്കുന്നത് കാണാം. അപ്പൊ അങ്ങനെയുള്ള കോഴികളാകുമ്പോൾ നമ്മൾ മുട്ട സെലക്ട് ചെയ്ത് വെക്കുമ്പോൾ അതിൽ വീണ്ടും മുട്ട ചിലപ്പോൾ നമ്മളൊരു 12 മുട്ട വെച്ചത് ചിലപ്പോൾ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മളൊരു 14-15 മുട്ട വരെ കാണാം. അപ്പൊ നമ്മൾ കറക്റ്റ് ടൈമിലല്ല അത് വെക്കുന്നത്. അപ്പൊ വിരിയാനും ഇതേപോലെ തന്നെ ഒന്നോ രണ്ടോ മുട്ട വിരിയാൻ തന്നെ ചിലപ്പോൾ കുറച്ച് കാലതാമസം, അതായത് 2-3 ദിവസത്തെ വ്യത്യാസം ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ അതായത് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീണ്ടും അവിടെ 2 മുട്ട അവിടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ പൊരുന്ന, അതായത് പനി കോഴിക്ക് പനി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു 3 ദിവസം കഴിഞ്ഞിട്ടേ മാത്രമേ നമ്മൾ ഈ കോഴിയെ പൊരുന്ന ഈ അടവെക്കാനായിട്ട് വെക്കാൻ പാടുള്ളൂ. ചില കോഴികള് ഈ മുട്ടയില് ഇരിക്കും, ചിലവര് ഇരിക്കില്ല. ചിലവർ ഈ പറഞ്ഞ പോലെ തന്നെ തിന്നാനോ വെള്ളം കുടിക്കാനോ ഇറങ്ങിപ്പോയിട്ട് ചിലപ്പോൾ കുറെ കഴിഞ്ഞിട്ടാവും കയറി വരിക. അപ്പോഴായാലും നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈ 3 കാര്യങ്ങളായാലും നമുക്ക് കോഴികൾ അത് നമുക്കിങ്ങനെ അടവെക്കാൻ പറ്റിയ കോഴിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിന് പറ്റിയ ഒരു കോഴീനെ ആയിരിക്കണം നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ അടുത്തൊരു ചോദ്യമാണ് നമ്മുടെ എപ്പോഴും പറയാറുള്ളതാണ്, കരിങ്കോഴി അടയിരിക്കും എന്നുള്ളത്. കരിങ്കോഴി പൊതുവെ അടയിരിക്കാറില്ല. അവ ഈ പറഞ്ഞ പോലെ തന്നെ മുട്ടകൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ വീണ്ടും പനി അവർക്ക് പനി എന്ന് പറഞ്ഞ സംഭവമില്ല. അപ്പോൾ കരിങ്കോഴികൾക്ക് അടയിരിക്കില്ല കേട്ടോ. അപ്പോൾ അത് ആ ഒരു ധാരണ ഇനിയിപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ കരിങ്കോഴി അടയിരിക്കും എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് കേട്ടോ. ചില കോഴികളെ നമ്മൾ അടയിരുത്താൻ വെച്ചാലും അവർ അവിടെ ഇരിക്കണം എന്നില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ മുട്ട കൊത്തി കുടിച്ചിട്ട് ഇരിക്കും. അങ്ങനെയുള്ള അവിടെ അവിടുന്ന് ഈ പറഞ്ഞ പോലെ തന്നെ 2-3 ദിവസം അവിടെ ഇരിക്കും, മുട്ടയിൽ തന്നെ ഇരിക്കും. ഭക്ഷണവും വേണ്ട, വെള്ളവും വേണ്ട. പക്ഷെ എന്താണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ മുട്ട കൊത്തി കുടിച്ചിട്ട് അതിന്റെ തുണ്ട അവിടെ കിടക്കുന്ന കാണാം. അപ്പൊ അങ്ങനെയുള്ള കോഴികളാവുമ്പോൾ നമുക്ക് അത് നമുക്ക് വെക്കാനുള്ള പറ്റിയൊരു കോഴിയല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ നമ്മള് ഏകദേശം മുട്ട വിരിയാൻ തന്നെ നമുക്കറിയാം 19-20-21 അത് 21 ദിവസമാണ് ഇതിന്റെ ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഒരു 19-ാമത്തെ ദിവസം തൊട്ടിട്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതായത് കോഴി അവസാന ഘട്ടത്തിൽ നമുക്ക് അതിനെ ആ മുട്ടയ്ക്ക് നല്ല ചൂട് വേണം. അപ്പൊ കോഴി അതിൽ തന്നെ നന്നായിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് മുഴുവൻ മുട്ടകളും ആ ചൂട് ആ എല്ലാ മുട്ടകൾക്കും ഏൽക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ മുഴുവൻ മുട്ടകളും വിരിയുള്ളൂ. ഇങ്ങനെ അടയിരുത്താൻ പറ്റിയ കോഴിയുടെ കാര്യം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. ഇനി അടുത്തത് എങ്ങനെ എവിടെ ഇരുത്തും, എങ്ങനെയുള്ള സ്ഥലം അവർക്ക് വേണമെന്നുള്ളതാണ് പ്രധാനം. എല്ലാ കോഴികളും ഉള്ള സ്ഥലത്ത് തന്നെ നമ്മൾ ആ കൂട്ടിൽ തന്നെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവും. വിരിയില്ല, മുട്ടകൾ വിരിയില്ല എന്നല്ലത് പറയുന്നത്, പക്ഷെ അവർക്കൊരു അതൊരു എന്താ പറയാ ഒരു തടസ്സം പോലെ തോന്നും. കാരണം മറ്റേ കോഴികളും ഇതിൽ കയറി നിൽക്കുകയാണല്ലോ. അപ്പൊ അതിനായിട്ട് മാത്രം അവർക്ക് സെപ്പറേറ്റ് ഒരു ബോക്സ് കൂട് അതുപോലെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് അധികം വെളിച്ചമില്ലാത്ത സ്ഥലത്താണെങ്കിൽ ഏറെ നന്നായി. പിന്നെ നമുക്ക് വെക്കാവുന്ന മുട്ടകളുടെ എണ്ണം എന്ന് പറയുന്നത് അതൊരു നമുക്കൊരു ഞാൻ ഇപ്പോഴും വെക്കാറുള്ളത് ഒരു 12 മുട്ടയാണ്. അതായത് നമുക്കിപ്പോ ഒരു 2 പോയാലും നമുക്കൊരു 10 കുട്ടികൾ വരെ നമുക്ക് കിട്ടണം. അല്ലാതെ നമ്മളൊരു കോഴീനെ നമ്മളൊരു 5-8 മുട്ടകൾ വെച്ചിട്ട് അത്രയും നമുക്ക് നഷ്ടമാണല്ലോ. അപ്പൊ ഒരു 12 മുട്ട വരെ വെക്കാം. ഒറ്റ നമ്പറോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് അങ്ങനെയുള്ള ഒരു നമ്മള് അങ്ങനെയുള്ള ഒരു എന്താ പറയാ അന്ധവിശ്വാസങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമ്മൾക്ക് ഞാനൊരു 12 മുട്ടയാണ് വെക്കാറ്. ഇപ്രാവശ്യം 12 മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു, 12 കിട്ടി. അതാണ് ഭയങ്കര അതിശയം. അപ്പൊ ഞാൻ വെക്കാറുള്ളത് ഒരു റബ്ബറിന്റെ കൊട്ട അതിലാണ് ഞാൻ വെക്കാറുള്ളത്. അത് എങ്ങനെയാണെന്ന് വെച്ചാല് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വെക്കാന്നുള്ളത്. ആ കോഴിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടു, ഇതാണ് കോഴിട്ടാ. അപ്പൊ നല്ല ടൈപ്പ് കോഴീനെ നോക്കിയിട്ട് തന്നെ നമ്മൾ വെക്കണം. അല്ലെങ്കിൽ പിന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ പകുതി കുറച്ച് നേരം എണീറ്റ് പോയി കഴിഞ്ഞിട്ട് കുറെ നേരം വരുന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആയ കാലം മുട്ട വിരിയില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ മുട്ട വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്.
കണ്ടോ, ഞാനിവിടെ ഒരു 12 മുട്ടയാണ് വെച്ചിരിക്കുന്നത്. ഞാനിത് പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞ പോലെ നമ്മൾ രണ്ട് വറ്റൽമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ പുകയില ഒക്കെ വെതറിയിട്ടുണ്ട് കേട്ടോ. കാരണം അതിന് അത് വെതറാനൊക്കെ പല കാരണങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഈ മഞ്ഞൾപ്പൊടി ഇതൊക്കെ വെതറണത്, അതായത് പുകയില ഒക്കെ നമ്മൾ വെതറാൻ കാരണം വല്ല കുറേ ദിവസങ്ങൾ കോഴി ഇരിക്കുന്നതാണല്ലോ, പിന്നെ വല്ല ഉറുമ്പോ അതുപോലെ തന്നെ കോഴിപ്പാൻ അങ്ങനത്തെ ഒക്കെ വരാനുള്ള സാധ്യത പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ലൊരു പരിഹാരം എന്നോണ വണ്ണാണ് നമ്മൾ ഞാൻ ഈ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പുകയില നമുക്ക് കിട്ടുമല്ലോ, അത് പൊടിച്ചിട്ട് ഞാനിതിൽ ജസ്റ്റ് ഈ തുണിയുടെ അടിഭാഗത്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു അതുപോലെ ഞാനൊരു റബ്ബറും കൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. വലിയ കുറേ വലിയ വട്ടമുള്ള പാത്രങ്ങളും അതുപോലെ തന്നെ ചെറിയ പാത്രങ്ങളും ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ വലിയ പാത്രങ്ങളാകുമ്പോൾ മുട്ടയ്ക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട്, ചെറിയ പാത്രങ്ങളാകുമ്പോൾ അതിൽ കോഴിക്കിരിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യരുത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പാത്രം തന്നെ നമ്മളതിനെ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇപ്രാവശ്യം വെച്ചപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ഉണ്ടായി. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്റെ അനുഭവത്തിൽ നിന്നുള്ളതാണ് കേട്ടോ. അപ്പോ ഇപ്രാവശ്യം പറഞ്ഞ പോലെ ഒരു ചെറിയ അനുഭവം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഞാന് 12 മുട്ട ഇതുപോലെ വിരിക്കാൻ വെച്ചു. വെച്ചിട്ട് ഒരു കോഴീനെ, നല്ലൊരു കോഴീനെ നോക്കിയിട്ട് ഞാൻ അത് സെലക്ട് ചെയ്തു അത് വെക്കുകയും ചെയ്തു. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, അതായത് 3 ദിവസം കഴിഞ്ഞിട്ട് പനി വന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടുള്ള കോഴികളെ നിങ്ങൾ ഇരുത്താൻ പാടുള്ളൂ. അപ്പൊ ഇപ്രാവശ്യം അങ്ങനെ ഒരു പക്ഷേ നിങ്ങൾ അതിന് മുന്നേ തന്നെ നമുക്ക് കോഴീനെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായാലും നമുക്ക് കോഴിമുട്ടകൾ വിരിയും. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ഇങ്ങനൊരു ഐഡിയ ചെയ്താൽ മതി. അതായത് നമ്മളുടെ വീട്ടിൽ ഒരുപാട് കോഴികൾ ഉണ്ടെങ്കിൽ അത് അടയിരിക്കുന്ന കോഴികളുമാണെങ്കിൽ, അതായത് കുറേ ദിവസം ഒന്നും വേണ്ട കുറച്ച് ദിവസം, അപ്പോൾ ഒരു നമ്മള് ഇതുപോലെ തന്നെ 12 മുട്ടകൾ വെച്ചു. 12 മുട്ടകൾ വെച്ചപ്പോ ഓൾറെഡി 12 നമുക്ക് ഒരുമിച്ച് വിരിയണമെന്നില്ല. അപ്പോ ചിലപ്പോ 19-ാമത്തെ ദിവസം തൊട്ടിട്ട് ഓരോ മുട്ടകളായിട്ട് ചിലപ്പോ വിരിഞ്ഞു തുടങ്ങും. അപ്പോ 19-20 ദിവസം കഴിഞ്ഞോടുകൂടിയിട്ട് ഏകദേശം മുട്ടകളൊക്കെ ഫുള്ളായിട്ട് വിരിയാൻ തുടങ്ങി. വിരിഞ്ഞു കഴിഞ്ഞ വശം ചില കോഴികള് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടിട്ട് പുറത്തിറങ്ങും. അപ്പൊ പിന്നെ മുട്ടയിൽ ഇരിക്കണം എന്നില്ല. അപ്പൊ ഈ മുട്ട ഓൾറെഡി 2 അവിടെ ബാക്കിയും വന്നു. അപ്പോ എന്തായാലും നമ്മളിപ്പോ കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയപ്പോ നല്ല ചൂട്, അതായത് ചൂടുണ്ടെങ്കിലേ നമുക്ക് എന്തായാലും ബിരിയാനുള്ള മുട്ടയാണെന്ന് അറിയാം. ഇതൊക്കെ പണ്ടുള്ളവര് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ ഓൾറെഡി ഈ മുട്ട ഈ 2 ഈ കൊട്ടയിൽ തന്നെ വെച്ചു. ഈ തള്ളയെയും കുഞ്ഞുങ്ങളെയും ഞാൻ വേറൊരു കൂട്ടിലേക്ക് മാറ്റുകയും ചെയ്തു. ഈ മുട്ടകളെ 2 ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് വേറൊരു കോഴി പനിച്ചിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോ ഈ പനിച്ചിരിക്കുന്നുണ്ടായിരുന്ന കോഴിനെ ഞാൻ ഇതിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് അവിടെ നിന്ന് ഒരു 2 കഴിയുമ്പോഴേക്കും കുഞ്ഞുങ്ങളായി. ഈ കുഞ്ഞുങ്ങളെ ഞാൻ ഈ പഴയ ആദ്യത്തെ കോഴി ഉണ്ടല്ലോ അതിലേക്ക് കൊണ്ടുവച്ചു. അപ്പൊ നമുക്ക് എല്ലാ മുട്ടകളും വിരിഞ്ഞു. അപ്പൊ ഇതൊരു ഐഡിയ അല്ലേ. പറയുന്ന പോലെ തന്നെ നിങ്ങൾ എന്റെ ചാനലിൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ഒരു ബെൽ ബട്ടൺ അമർത്തിയാൽ ഓൾ എന്ന ഓപ്ഷൻ കാണാം. അപ്പൊ അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും. നന്ദി.